ഇന്ന് നമ്മുടെ ബൂന്താ സ്റ്റഡീൻ്റെ ഫേസ്റ്റ് ഡേ ആണ്. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. നമ്മളിവിടെ 10 ഡേയ്സ് കാണും. നമ്മുടെ ഫേസ്റ്റ് ഡേയുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആസ് എ ടൂറിസ്റ്റ് മൂന്നാർ മൊത്തം ചുറ്റിക്കറങ്ങുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ് എ ടൂറിസ്റ്റ് അവരൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലെല്ലാം കാണുക. അതാണ് ബേസിക്കലി നമ്മുടെ ഫേസ്റ്റ് ഡേയുടെ ടാസ്ക്. ആൻഡ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മളൊരു ജീപ്പ് ഹയർ ചെയ്തിട്ട് അവർ കാണിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. ഫേസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ശരവണ ഭവനിൽ കയറി ഫുഡ് കഴിക്കാൻ. മൂന്നാർ നമ്മൾ വരുമ്പോൾ അവിടെ ആദ്യം ശ്രദ്ധിക്കുന്ന അവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് നാച്ചുറൽ ബ്യൂട്ടി, അവിടുത്തെ ടീ പ്ലാന്റേഷൻസും ഫോറസ്റ്റും അതൊക്കെ. പക്ഷേ നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ വന്ന വേറൊരു ആസ്പെക്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റി ടൂറാണ്. അപ്പം നമ്മൾ 2-3 സ്പോട്ട്സ് കവർ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ. പാർവതി ജി പി കയറിയിരിക്കും. ഇതാണ് നമ്മളെ മാം. യെസ്, ഐ എം ഓൾസോ എ വ്ളോഗർ. ഇതാണ് നമ്മുടെ ബാച്ചിലർ അടുത്ത വ്ളോഗർ. ഗോ വ്ളോഗ്സ് സബ്സ്ക്രൈബ്. ഓ, മാമിനുണ്ട് കുഞ്ഞു ചാനൽ. നമ്മൾ ഇന്ന് ആദ്യം എവിടെയാ പോന്നെ? നമ്മളാദ്യം എവിടെയാ പോകുന്നത് പറയുന്നത്? എന്റെ മോൻ ആരും പഠിക്കല. മൊത്തം ഡാം, ബോട്ടിംഗ്, എക്കോ പോയിന്റ്, കുണ്ടറലേക്ക്. ഇപ്പൊ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് വന്നാൽ 1 ഡേ കൊടുക്കുന്ന ഷെഡ്യൂൾ ആണ് നമ്മള് ജീപ്പ് ഡ്രൈവർ ഇപ്പം പറഞ്ഞ. സ്റ്റഡി ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. വളരെ നല്ലൊരു സ്റ്റഡി ട്രിപ്പാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ഇവിടുത്തെ ഫൺ ടെറൈൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഓഫ് റോഡേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഇടുക്കി ഡിസ്ട്രിക്ട്. ഇതാണ് മൂന്നാറിലെ ഹോർട്ടികൾച്ചർ സെൻ്റർ, അല്ലെങ്കിൽ ഇവിടുത്തെ റോസ് ഗാർഡൻ എന്ന് പറയും. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന വഴിയാണ് ഈ ഒരു ഗാർഡൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 20 rupees ആണ് പെർ പേഴ്സൺ. ആൻഡ് 10 AM to 5 PM ഉണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ആൻഡ് എസ്പെഷ്യലി ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇങ്ങനെ മദർ ഓഫ് തൗസ് ഭയങ്കര റെയർ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം കണ്ടോ? നിങ്ങൾ പ്ലാന്റ് ലവേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദിസ് പ്ലേസ്. ഇവിടെ മൂന്നാർ മാത്രം കാണപ്പെടുന്ന കുറെ ടൈപ്പ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ കണ്ട് അടുത്ത് നമ്മൾ ഫോട്ടോ പോയിന്റിലാണ് പോണത്. നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം. കണ്ടോ ഗൈസ്, ശാന്തി, സമാധാനം, ബസ്. അങ്ങനെ നമ്മൾ കുറെ കുതിരയൊക്കെ ഉള്ള കുറെ തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. 2 better visuals. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ മാട്ടുപെട്ടിയിലാണ്. ഇവിടുത്തെ ടീ മ്യൂസിയത്തിലാണ് ഉള്ളത്, കണ്ണൻദേവൻ ടീ മ്യൂസിയം. 1 eternity later. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാട്ടുപെട്ടി ഡാമിലാണ്. ഈ ഒരു വെരി ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് വഴിയാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇത് വെറും 83 meters ഫ്രം സീ ലെവൽ ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മാട്ടുപെട്ടി ഡാമിലാണ്. കണ്ടോ ഇങ്ങനെ മനോഹരമായിട്ടുള്ള വ്യൂ. നമ്മുടെ കൂടെ വന്ന ആൻജോയ്ക്ക് കുറെ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. മലയാളം തറിയാത്, തമിഴ് ഉങ്ങൾക്ക് പുറിയാത്. എന്നോട് തമ്മിൽ 2 വാക്ക്. പേര് പെർ സലാം, സൂപ്പർ ഡാം.
இந்த டாமில் நிறைய தண்ணி இருக்கு. தண்ணியில் ரொம்ப தண்ணியில் சரிக்கும் குறை மீன் இருக்கு. கைஸ் கண்டோ, വെള്ളത്തിൽ ഒത്തിരി മീനുണ്ട്. അയ്യോ അയ്യോ, ശരിക്കും വെക്കോ, തിരിച്ചു കേട്ടല്ലേ. Guys, come on, ellarkum 1 2 3 4. ആ തിരിച്ചേട്ട്. Hey guys, നമ്മൾ ഇപ്പോ നിൽക്കുന്നത് എക്കോ പോയിന്റിലാണ്. ഏകാന്ത ചന്ദ്രികേ, അവർക്ക് ഒരു വോയിസ് പൊല്യൂഷൻ ആയിരിക്കുന്നു. കുണ്ടല ഡാം ഗൈസ്, ഇവിടെ വന്നിട്ട് മെയിൻ ആയിട്ട് എല്ലാവരുടെയും പരിപാടി ഇതൊക്കെ കണ്ടോ, ഇതിനൊക്കെ 100 രൂപയൊക്കെയുള്ളു. ഈ ഡാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺ ദ വേ ടു ടോപ്പ് സ്റ്റേഷൻ തന്നെയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഏഷ്യാസ് ഫസ്റ്റ് ആർച്ച് ഡാം. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ 3 ഡാം കഴിഞ്ഞു. ഹലോ, ഈ ഉച്ച വെയിലത്ത് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോവാണ്. കറന്റ്ലി നമ്മൾ ടോപ്പ് സ്റ്റേഷനിലാണ്, നമ്മളിങ്ങനെ അങ്ങോട്ട് നടക്കാൻ പോവാൻ. സോ ടോപ്പ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ ആ ഒരു ഏരിയയിലായിട്ട് വരും. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഇതാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് വിചാരിച്ചു, പക്ഷേ ഇതല്ല. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. പിന്നെ നോ മോർ ടോപ്പ് സ്റ്റേഷൻ. ബന്ദിനായക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലോഡ് കൊണ്ടു. അപ്പൊ അതിന് വേണ്ടിയിട്ട് റോപ്പ് വേ വഴി ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് സാധനത്തേക്ക് ഇവിടെ എവിടെ റോങ് വേണ്ടി എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പറയണ്ടെ, ഓക്കെ, നമ്മൾക്ക് ഇവിടെ നിന്നുള്ള ലോഡിനെ ബന്ദിനായക്കന്നൂർ എന്നുള്ള സ്ഥലത്തേക്ക് അങ്ങനെയല്ല. അപ്പൊ എന്നിട്ട് അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു റോപ്പ്വേ കണക്ഷൻ, ആ റോപ്പ്വേ നേരെ ടോപ്പ് സ്റ്റേഷൻ സോ ഇതാണ് ബേസിക്കലി അന്ന് ലാൻഡ് സ്ലൈഡ് വന്ന ഏരിയ. നമുക്കിപ്പോഴും അതിൻ്റെ ആ ഒരു ക്രാക്കും ഫോൾ ലൈൻസും ഒക്കെ കാണാം. ഗൈസ്, ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ലാൻഡ് സ്ലൈഡിൽ ഒളിച്ചു. ഇവിടെ തൊട്ട് നമുക്കൊരു ചെറിയൊരു കൊമേഴ്ഷ്യൽ സ്ട്രെച്ച് കാണാം. ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഫ്രൂട്ട് കടകളും സ്റ്റേഷനറിയും ഫാൻസിയും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ടൊരു ചെറിയൊരു കൊമേഴ്ഷ്യൽ സ്ട്രെച്ച്. ഇത് അങ്ങ് ടോപ്പ് സ്റ്റേഷൻ്റെ ആ വ്യൂ പോയിന്റ് വരെ ഉള്ളതാണ്. ആക്ച്വലി ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ സൺറൈസ്, അതാണ് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു നോർമൽ വ്യൂ പോലെയാണ്. പിന്നെ ഇവിടെ ടൂറിസ്റ്റിന് കേറ്റർ ചെയ്യാനല്ലാത്ത കുറേ സർവീസസ് ഉണ്ട്, ലൈക്ക് ഹോർസ് റൈഡിങ്, പിന്നെ ഇങ്ങനെ ചെറിയ ഫ്രൂട്ട്സ്, പിന്നെ ഈ കമേഴ്ഷ്യൽ സ്ട്രെച്ച് തന്നെയാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി. പിന്നെ ടോപ്പ് സ്റ്റേഷനിൽ ആ ഒരു ടവറിൽ കയറാൻ നമ്മളൊരു എക്സ്ട്രാ 20 കൊടുക്കണം, പക്ഷേ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് അങ്ങനെ കയറിയില്ല. One eternity later. നമ്മളിപ്പോ ടീ മ്യൂസിയത്തിൽ എത്തി. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 120 rupees ആണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഏരയിലുള്ള കുറേ ലെഗസീസും ആർട്ടിഫാക്ട്സും ഒക്കെ ഉണ്ട്. കുറേ ലൈക്ക് ആനിമൽ പ്രിസേർവ്സ്, ഹിസ്റ്റോറിക് ഫോട്ടോസ്, ഈ ടീ പ്ലാന്റേഷൻ യൂസ് ചെയ്ത സാധനം, അവരുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ആ ഒരു ടീ മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് കാണാം. പിന്നെ അറ്റ് ദി എൻഡ് അവിടെ ഒരു ചെറിയൊരു സുവനീർ ഷോപ്പുണ്ട്. വെറൈറ്റി ഓഫ് റിപ്പിൾ ടീസും അങ്ങനെ ഒരുപാട് ടൈപ്സും വെറൈറ്റീസ്, ടീ മാത്രമല്ല കോഫിയും ഒരുപാട് ടൈപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മേടിക്കാം. വയഗായസ് ഡെഡായ ഒരു ടൂറിസ്റ്റൊക്കെ കൊണ്ട് ഒരു ദിവസം ഇത്രയും പണി അടുപ്പിച്ചു. എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ. വിദൂർത്ത ആർക്കിടെക്ട്സിന്റെ ആർക്കിടെക്ട് ആണ്.